ഞാൻ ഇന്ന് നിൽക്കുന്നത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഭവനത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെയുള്ളവര് പ്രാർത്ഥനയിലുള്ള പ്രാർത്ഥന ഗ്രൂപ്പ് അംഗങ്ങളൊക്കെയാണ്. ഇന്ന് നിങ്ങളോട് ഞാനിത് പറയാൻ കാരണം, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ധ്യാനം കൂടി പ്രാർത്ഥനാനുഭവത്തിലോട്ട് 15-20 വർഷം മുമ്പ് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥന വളരുന്നതിന് വേണ്ടി ദൈവം ഒരുക്കി തന്നൊരു ഭവനമാണിത്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വക്കഞ്ചേട്ടന്റെയും മേരിച്ചിട്ടയും ഭവനത്തിലാണ്. ഈ ഭവനത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥനയുടെ ആദ്യ പാഠങ്ങളെല്ലാം പഠിച്ച് വളർന്നത്. എല്ലാ ശനിയാഴ്ചയും രാത്രി 7 മണിക്ക് ഞങ്ങളിവിടെ വരും. പ്രാർത്ഥന 2 മണിക്കൂർ കൊന്ത പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ 11-12 മണിയാകും. ഇവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ പോകും. വർഷങ്ങളോളം അങ്ങനെ മുടക്കമില്ലാതെ കൂടിയൊരു ഭവനമാണിത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വേറെയും വ്യക്തികളുണ്ടായിരുന്നു. അവര് പല സ്ഥലങ്ങളിലായതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കുറച്ച് വർഷം മുമ്പ് മരിച്ചുപോയി. എങ്കിൽ ഈ ഭവനം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇന്ന് പ്രത്യേക ഒരു ദിവസം കൂടിയാണ്. വക്കഞ്ചേട്ടന്റെ മേരിച്ചിട്ടയും വിവാഹവാർഷികം കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയത്. എന്നെ സംബന്ധിച്ച് ഈ ഭവനം ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ പ്രാർത്ഥന കടന്നു വന്നപ്പോൾ ഈ ഭവനത്തിൽ നിന്ന് വളരെയേറെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ഭവനമാണ്. എനിക്ക് വിശക്കുമ്പോഴല്ല ഇവിടെ കടന്നു വരുവാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എപ്പോൾ വന്നാലും എന്നെ സ്വീകരിക്കുകയും എനിക്ക് ഭക്ഷണം നൽകി ഒരു ഭവനമാണിത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ വക്കഞ്ചേട്ടനും മേരിച്ചേച്ചയും ഞങ്ങൾ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഇത് കുര്യൻ, ജിമ്മിക്കുട്ടി, ബിനോയി, ജിമ്മിൻചേട്ടൻ ഒക്കെയാണ്. രാത്രി 11-12 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ തനിച്ച് കുറച്ച് ദൂരം പോകണമായിരുന്നു. എങ്കിൽ പോലും ജിമ്മിൻചേട്ടൻ്റെ വാഹനത്തിൽ ഇവരുടെ വാഹനത്തിൽ എന്നെ കൊണ്ടുവിടും. അങ്ങനെ ഇവരെന്നോട് സ്നേഹത്തോടുകൂടി എന്നെ ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് ഇന്നും എനിക്ക് പ്രാർത്ഥന നിൽക്കുവാനും നിങ്ങളുടെ മുമ്പിൽ വരുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവാനുഗ്രഹം കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. അവരുടെ വിവാഹവാർഷികം ആഘോഷിക്കാൻ അവിടെ നൽകിയ അനുഗ്രഹത്തിൽ പങ്കു പറയുന്നു. ഇവരോടൊപ്പം പങ്കുചേരാൻ ഞങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തിൽ പങ്കു പറയുന്നു. പ്രിയപ്പെട്ട വക്കഞ്ചേട്ടനോടൊപ്പം ചേച്ചിയോടൊപ്പം വിവാഹ വാർഷിക ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന അവിടത്തേക്ക് നന്ദി പറയുന്നു. അവിടെ നീ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നൽകിയിട്ടുള്ള സകല ധർമ്മങ്ങൾക്കും ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് ഈ ഇത്ര വിശുദ്ധരൊക്കെ കത്തോലിക്ക സഭ ഉള്ളതാണല്ലോ അല്ലേ? യേശുവേ, നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ, ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ,
ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ നിശ്ചയം ഈ കാലങ്ങളോളം ഞങ്ങളെ പിടിച്ചു നിർത്തിയ പാവനം കൂടിയാണ് ശിയാഭവനത്തിൽ വീണ്ടും ചേരാൻ ഒന്നിയാകുന്ന ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ ഞങ്ങളെ ആദ്യമേ കാലമാറ്റത്തിനെ വളർത്തുവാനും നവീകരിക്കുവാനും എന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ അവിടുത്തെ ആത്മാവിന്റെ ചൈതന്യത്താൽ കർത്താവായ ഈശോയെ ഈ ഭവനത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് ഈ ഭവനത്തിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങിപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണമെന്നുള്ള ആണല്ലോ. ഇസ്രായേൽ ജനത ചെയ്ത ഏറ്റവും വലിയ പാപം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദിയുള്ളവരായിരുന്നില്ല. എന്നാൽ ദൈവമേ, ഇന്ന് ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങ് ഈ ഇവരുടെ കരങ്ങൾ വഴി ഭവനം വഴി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് അങ്ങ് ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആശയങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെ ദിവസത്തിൽ തന്നെ ഇവര് വന്ന് കേക്ക് മുറിക്കുവാനും ഞങ്ങളോട് കൂടി ആയിരിക്കുവാനും ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാനും അവിടുന്ന് വലിയ വലിയ കൃപയും സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും അങ്ങനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.